സുഖമല്ലേ? ഇന്ന് നമ്മൾ ടിക്ക ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താ നമുക്ക് നോക്കാം. ആ ടിക്ക ബിരിയാണി നല്ല ടേസ്റ്റ് ആയിരിക്കും, പറഞ്ഞാൽ നല്ല ടേസ്റ്റ്. നമ്മൾ ചാർക്കോള് കത്തിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. നല്ല മണമുണ്ട്, ഇനി നല്ല മണം. ഈ ബിരിയാണി നമുക്ക് പറഞ്ഞത് സുമിയാൻ്റെയാണ്. സുമിയാൻ്റെ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിന്, അതുകൊണ്ടാണ് നമ്മളും ഉണ്ടാക്കിയത്. നല്ല സൂപ്പർ ഡുപ്പർ ഡുപ്പറയിനു. ഇനി നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലേ. അതിന് വേണ്ടിക്ക് നമ്മൾ നല്ലൊരു ചിക്കൻ വേണം. പിന്നെ നമുക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓഫ് വിനിഗർ വേണം. പിന്നെ നമ്മൾ അതിലേക്ക് ഉപ്പ് ഇട്ടെടുക്കണം. പിന്നെ നമ്മൾ അതിലേക്ക് റെഡ് ചില്ലി ഇട്ടെടുക്കണം. പിന്നെ നമ്മൾ അതിലേക്ക് പെപ്പർ ഇട്ടെടുക്കണം. പിന്നെ നമ്മൾ അതിലേക്ക് മസാലപ്പൊടി ഇട്ടെടുക്കണം. അപ്പോൾ കുറച്ച് കളർ ഇട്ടെടുക്കണം. അധികം ഇട്ടെടുക്കാൻ പാടില്ല കേട്ടോ, കളറ് നല്ലതല്ല. പിന്നെ നമ്മൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചിട്ടിടണം. എന്നിട്ട് എന്താക്കണം, പിന്നെ നമ്മൾ ചിക്കൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. നല്ല മസാലയിൽ ചിക്കനിൽ പിടിക്കണം, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ. ഇനി നമ്മൾ ഇതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് പിന്നെ ഒന്നും കൂടി നല്ലപോലെ മിക്സാക്കിയിട്ട് പിന്നെ നമ്മൾ 1 hour ഫ്രിഡ്ജിൽ വെച്ചിട്ട് എന്നാലാണ് ചിക്കനക്ക് നല്ലപോലെ മസാല പിടിക്കൂലും. വെച്ചിട്ട് 1 hour ആയിട്ടുണ്ട്. ഇനി ആ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യണം. നമ്മളൊരു പാനിൽ ബട്ടർ ഇട്ടിട്ട് പിന്നെ ചിക്കൻ അവിടെ പൊരിക്കാൻ ഇട്ടിട്ടുണ്ട്. ചിക്കൻ നല്ല ചെറിയ തീയിൽ പൊരിച്ചെടുക്കണം. ഇപ്പുറത്തെ ഭാഗം വമ്പിച്ചിട്ടാല് അപ്പുറത്തെ ഭാഗം വമ്പിപ്പിക്കണം. ിട്ട് ചിക്കൻ്റെ അടുക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചാർക്കോൾ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. നമ്മൾ ആ ചാർക്കോൾ ആ ഫോയിലേക്ക് ഇടാം. പിന്നെ നമ്മൾ ആ ചാർക്കോളിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചെടുക്കാം. കണ്ടാ നല്ല പുക വന്നില്ലേ. ഇനി എൻ്റെ പൊന്നു, ഇനി ഇത് തുറന്നു കഴിഞ്ഞാൽ അവിടെ ഒരു സ്മെല്ല് വരാനുണ്ട്. ഇപ്പം നമുക്ക് ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിക്ക് നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഓയിൽ ഇട്ടെടുക്കണം. പിന്നെ നമ്മൾ അതിലേക്ക് ഉള്ളി ഇട്ടെടുക്കണം. പിന്നെ അതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഉള്ളി ഒരു ബ്രൗൺ കളർ ആയി വരുന്ന വരെ ഉള്ളി ചൂടാക്കണം. അപ്പോൾ ഉള്ളിയുടെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് തക്കാളി ഇടണം. പിന്നെ നമ്മൾ അത് അതിലേക്ക് ഉപ്പിട്ടെടുക്കണം. പിന്നെ നമ്മളൊന്ന് അതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് റെഡ് ചില്ലി പൗഡർ ഇട്ടെടുക്കണം. പിന്നെ അതിട്ടിട്ട് പിന്നെയും മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് മല്ലിപ്പൊടി ഇട്ടെടുക്കണം. മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞാലും നല്ലപോലെ മിക്സ് ചെയ്യണം. പിന്നെ നമ്മളതിലേക്ക് പിന്നെ നമ്മളതിലേക്ക് തൈരും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. പിന്നെ നമ്മൾ എന്താ അതിലേക്ക് ഇടണ്ട, ചിക്കൻ. അതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ടാൽ പിന്നെ നമ്മുടെ ചിക്കൻ ടിക്ക മസൽസ് റെഡി. സോറി, മസൽസ് അല്ല, മസാല റെഡി. കണ്ടാൽ നല്ല മൊഞ്ച മസാല. അപ്പം നമുക്ക് മസാല മൂടിയിട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ നമ്മൾക്ക് ഇതിൻ്റെ റൈസ് ഉണ്ടാക്കാം. അപ്പം റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 മണിക്കൂർ മുന്നേ നമ്മൾ റൈസ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അരിക്ക് വേണ്ട വെള്ളം നമ്മൾ ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്.
തളിച്ച് കഴിഞ്ഞാൽ അകത്ത് പട്ട, ഗ്രാമോ, ഏലക്കല്ലും ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് പെപ്പറും ഇട്ട് കൊടുക്കാം. ഇതിൽ നല്ലൊരു സ്പൈസസ് ആണ്. പിന്നെ നമ്മൾ അതിലേക്ക് ചെറിയ ജീരക ഇടാം. പിന്നെ നമ്മൾ അതിലേക്ക് ഗീ ഇടാം. പിന്നെ നമുക്ക് ആവശ്യത്തിനില്ല ഉപ്പ് ഇട്ട്, പിന്നെ അരി ഇട്ട്, പിന്നെ അതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കണം. മൂടിയിട്ട് വെള്ളമൊന്ന് വെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ചെറിയ തീയിലൊന്ന് വേർപ്പിപ്പിക്കണം, അല്ല വേർപ്പിപ്പിക്കണം. വെള്ളമൊന്ന് വറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചോറൊന്ന് ഇളക്കി കൊടുക്കണം. 5 മിനിറ്റ് വേവിപ്പിച്ചിട്ട് ഒന്നും കൂടി ഇളക്കാം. പിന്നെ മൂടിയിട്ടിട്ട് 5 മിനിറ്റും കൂടിയും വേവിപ്പിക്കണം. കണ്ട, നമ്മൾ ചോറെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ചോറ് മാറ്റി വെക്കണം. അത് നമ്മൾ ദമ്മിടാൻ വേണ്ടിക്കാണ് മാറ്റി വെക്കുന്നത്. ദമ്മിടാൻ വേണ്ടിക്ക് നമ്മൾ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ദമ്മിടാൻ വേണ്ടിക്ക് ഫസ്റ്റ് നമ്മൾ ഫ്രൈ ഒണിയൻ ഇട്ടെടുക്കാം. പിന്നെ നമുക്ക് അതിലേക്ക് മല്ലിച്ചപ്പ ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ടെടുക്കാം. പിന്നെ നമ്മൾ അതിലേക്ക് നമ്മളെ ചിക്കൻ ഇട്ടെടുക്കാം. ചിക്കൻ ഫുള്ള് ഉരണ്ട, പകുതി ഇട്ടാൽ മതി. അതിൻ്റെ പകുതി നമ്മൾക്ക് എന്താ വേറെ ചോറിട്ട് മീടാം. പിന്നെ വീണ്ടും ചോറിടാം, ചിക്കനിടാം, എല്ലാം ഇടാം. വീഡിയോയിൽ എന്താണ് അതെല്ലാം ഇട്ടിട്ട് ഇത് മിക്സ് ആക്കണം, എന്തെല്ലാം ആക്കണം. എല്ലാ ബിരിയാണിയിലും ഉള്ളി ഇങ്ങനെ പൊരിയിട്ടിട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. സൂപ്പർ സൂപ്പർ. അപ്പം എല്ലാവരും ഈ കാണുന്ന പോലെ ദമ്മ് ഇടുമല്ലേ, എല്ലോ അല്ലേ. മല്ലിച്ചപ്പ് ഇട്ട് പിന്നെ ലാസ്റ്റ് ഗീയും കൂടി ഇടാം. അപ്പൊ ലാസ്റ്റ് ഒന്ന് കളറും കൂടി ഇട്ടെടുക്കാം. നമ്മള് മഞ്ഞപ്പൊടി കളിക്കിട്ടാന്ന് ഒഴിച്ചെടുത്തിനെ. നല്ല റെഡ് കളറാണെന്ന് ഒഴിച്ചെടുക്കണമെങ്കിൽ ചോറിന് നല്ല റെഡ് കളർ ഉണ്ടാവും. ഇനി നമ്മൾ അതിലേക്ക് ചാർക്കോളും കൂടി ഇട്ടിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് മൂടിയിട്ട് 10 മിനിറ്റ് വേവിപ്പിക്കാം. അപ്പം നമ്മളെ ചോറ് ദമ്മായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ചോറ് സെർവ് ചെയ്താലോ. എല്ലാവർക്കും ടിക്ക ബിരിയാണി ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. പിന്നെ കമൻറ്റ് ചെയ്യാനും. അപ്പം ഈ ബിരിയാണി എങ്ങനെയാണ് തോന്നുന്നത് പറഞ്ഞാൽ, അത് ചിക്കൻ ഇങ്ങനെ പരച്ച് റേറ്റിയും കൂട്ടി നല്ല ചോറും ഇട്ട് നല്ല സുഖത്ത് സോഫമ്മയിൽ ടി വി വെച്ചിട്ട് തിന്നണം കേട്ടാ. സോറി, സോഫമ്മയിലല്ല കേട്ടാ, ടേബിളിൽ ഇരുന്നിട്ട് എന്താന്ന് ആ സ്വേച്ച് തിന്നണം, ആ സ്വേച്ച്.